നൂറ് സൂര്യൻ ഉൾക്കൊള്ളാൻ നൂറ് സൂര്യൻ ഉൾക്കൊള്ളാൻ വ്യാപ്തിയുള്ള ഗോളം കണ്ടെത്തുമ്പോ മനുഷ്യൻ എന്ത് ചെയ്യും? അതിനെ ആരാധിക്കും. അതുകൊണ്ട് ഇസ്ലാം എന്ത് പറഞ്ഞു? എത്ര വലിയ ഗോളുണ്ടായിരുന്നാലും, എത്ര വലിയ ചന്ദ്രൻ ഉണ്ടായിരുന്നാലും, എത്ര വലിയ സൂര്യൻ ഉണ്ടായിരുന്നാലും, അതിനൊക്കെ സൃഷ്ടിച്ചത് ഞാനാ. അതുകൊണ്ട് ഏറ്റവും വലിയവൻ ഞാനാണ്. അല്ലാഹു അക്ബർ, ഞാനാണ് ഏറ്റവും വലുത്. നിങ്ങൾ എന്നെ ആരാധിച്ചോളൂ, അതിനേക്കാൾ വലുതായി ഒന്നുമില്ല. അതുകൊണ്ട് ഇസ്ലാം അല്ലാഹുവിനെ ആരാധിക്കുന്നു, അവന് പ്രതിമകളില്ല. അല്ലേ? ഇനി നോക്കൂ, ഈ പ്രവാചകൻ പറയണത് അമ്പിയാക്കളുടെ കബർ കെട്ടി ഉയർത്തി സുജൂദിന്റെ കേന്ദ്രമാക്കരുത്. പിന്നെയോ റസൂൽ പിന്നെ പറയാ, അല്ലാഹുമ്മ അല്ലാഹുവേ ലാ തജൽ ഖബരി വതനയ്യുബദ, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ തമ്പുരാനെ, അല്ലാഹുമ്മ ലാ തജൽ ഖബരി വതനയ്യുബദ, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരാ, റസൂലിന്റെ പ്രാർത്ഥന എന്താ? എന്താ പ്രാർത്ഥന? എന്റെ ഖബറിനെ ആരാധിക്കുന്ന ബിംബമാക്കരുത്. അള്ളാഹനോട് പ്രാർത്ഥിക്കുകയാണ് റസൂല്. ഖബർ ബിംബാവോ? റസൂൽ എന്താ പറഞ്ഞത്? ഖബറാരാധ. അതുകൊണ്ടാണ് ഇമാം റാസി അത് ഇബ്നു കസീർ ഒക്കെ എന്ന് പറഞ്ഞു, ഇസ്തിഹാലു കസീറു മിനൽ ഖൽഖി, ഇക്കാലഘട്ടത്തിൽ സൃഷ്ടികളെ അള്ളാഹുവിനെ വിഗ്രഹാരാധന നടത്തുന്ന പോലെ ഖബറാരാധന നടക്കുന്നുണ്ടെന്ന്, അഥവാ ഖബറാരാധന വിഗ്രഹാരാധനക്ക് തുല്യമാണ്. എന്റെ നാട്ടിലെ ഒരു മാഷി, മാഷിനോട് മാഷിക്ക് ഞാൻ ഇസ്ലാമൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ മുസ്ലിമാണ്, ഇസ്ലാമൊക്കെ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞതാണ് ഇസ്ലാമെങ്കിൽ സി എം മക്കാമിൽ നടക്കുന്നത് വിഗ്രഹാരാധന അല്ലേ എന്ന് ചോദിച്ചാല് ഞാൻ എന്താ പറയുക? ഞങ്ങൾ കെടുത്തി വെച്ച വിഗ്രഹത്തെ, അല്ലെ ഉയർത്തി വെച്ച വിഗ്രഹത്തെ ആരാധിക്കുമ്പോ മുസ്ലിങ്ങളിൽ ഒരു ഭാഗം കെടുത്തി വെച്ച വിഗ്രഹത്തെ ആരാധിക്കുന്നില്ലേ? അത് രണ്ടും വിഗ്രഹാരാധന. അതുകൊണ്ടാ റസൂൽ എന്ത് പറഞ്ഞത്? അല്ലാഹുമ്മ ലാ തജൽ ഖബരി വസനൻ യുബദ്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത്. അപ്പൊ ഖബറാളിയോട് പ്രാർത്ഥിച്ചാൽ ഖബറുള്ള ആള് ബിംബായി. ബിംബാരാധന ബൗദൈവ വിശ്വാസിയായി മുഹമ്മദ് മുശ്രിക്കായി. എന്റെ സ്ട്രോങ് ഭാഷയെ പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് എന്ന് ഒരു ദർഗന്റെ മുമ്പിൽ നിന്ന് ആ ശേഖനോട് അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ ആ ആള് ബൗദൈവ വിശ്വാസിയായി, ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് പുറത്തു പോയി, മുർത്തദായി. ആണല്ലോ പറയുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുടെ കബറിടത്തിൽ പച്ച പൊതിച്ചിട്ട് അവിടെ ആരാധന നടത്തിയോ? അവിടെ ഉറൂസും മേളവും നടത്തിയോ? ഇല്ലല്ലോ. അത് മതമല്ലല്ലോ, അത് മതമല്ലല്ലോ സഹോദര, അത് വിശ്വാസമല്ലല്ലോ സഹോദര. നാം വളരെ ഗൗരവമായി ആലോചിക്കേണ്ടുന്ന കാതലായ ഒരു കാര്യമാണ്, വളരെ സമഗ്രമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ചു, വിഗ്രഹാരാധന ഏതെങ്കിലും മതം പഠിപ്പിച്ചതാണോ? അല്ല. മതം അറിയാതെ കൊണ്ടാ വിഗ്രഹാരാധന നടത്തുന്നത്? മതം അറിഞ്ഞാ വിഗ്രഹാരാധന നടത്തുവോ? ഇല്ല. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണത്തിന് പറയാം, കേട്ടോളൂ. ക്രിസ്തു മതം, ക്രിസ്ത്യാനിറ്റി, ഇന്ന് നിങ്ങൾക്കറിയാലോ ക്രിസ്ത്യാനിറ്റി അവർ പഠിക്കുന്നത് ബൈബിളല്ലേ? നാം ബൈബിൾ അനുസരിക്കാറുണ്ടോ അവര്? ഇല്ല എന്നാണ് ഞാൻ പറയാ. അതെന്താ? ബൈബിളിൽ നിങ്ങൾ ഇങ്ങനെ വായിച്ചാൽ കാണാം, യേശുക്രിസ്തു എട്ടാം നാള്, അതായത് ജനിച്ചിട്ട് എട്ടാം നാള് പരിച്ഛേദനമേറ്റു, ചേലാകർമ്മം ചെയ്തു. യേശുക്രിസ്തുവിനെ ചേലാകർമ്മം ചെയ്തു. യേശുക്രിസ്തു ചേലാകർമ്മം ചെയ്ത ആളായിരുന്നു എന്ന് ബൈബിൾ, ഇന്നുള്ള ബൈബിൾ. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി അത് മാപ്പിളന്റെ ചിഹ്നം എന്നല്ലേ പറയാ? അല്ലേ? അല്ലേ? ആലോചിച്ചു നോക്ക്, യേശുക്രിസ്തു ചേലാകർമ്മം നടത്തി, മുസ്ലിങ്ങളും നടത്തി. അപ്പൊ യേശുക്രിസ്തുവിന്റെ ആളാരാ? മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനികളാണോ? ഇവിടെ വലിയ പ്രശ്നം. ഞാനീ പറയുന്നെങ്കിൽ ചിന്തിച്ചങ്ങ് കൊടുക്കണ്ടാവില്ല. ഈ പറഞ്ഞത് മാത്രമാണ് സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നോക്കൂ, ബൈബിളിൽ 66 പുസ്തകങ്ങളാണ് ടോട്ടൽ. ബൈബിൾ പുസ്തകം എന്ന് പറഞ്ഞാൽ 66 പുസ്തകങ്ങൾ. ഇതാണ് ബൈബിൾ സമാരം എന്ന് പറയും. ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, 27 പുതിയ പുസ്തകങ്ങളും പഴയ നിയമവും. അല്ലേ? അങ്ങനെയുള്ള 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ബൈബിളിൽ വിഗ്രഹാരാധന പാടുണ്ട് എന്നാണോ പറഞ്ഞത്? പാടില്ല എന്നാണോ പറഞ്ഞത്? പാടില്ല എന്നാ പറഞ്ഞത്? എന്നിട്ട് ക്രിസ്ത്യാനികളോ എന്താ ചെയ്യുന്നത്? ആലോചിക്ക്, എവിടെയാ തകരാറ്? നമ്മളൊക്കെ ഒന്നായിരുന്നു,
ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ആദമിന്റെ മക്കളായിരുന്നു, ഒരച്ഛന്റെ അമ്മയുടെ മക്കളായിരുന്നു, ഒരു ദൈവത്തിന്റെ അടിമകളായി. വ്യത്യസ്ത മതവിശ്വാസങ്ങൾ ആചാരങ്ങൾ പിൽക്കാലത്ത് നമ്മൾ ഉണ്ടാക്കി. അപ്പൊ നമ്മൾ തമ്മിൽ തല്ലി പരസ്പരം നമുക്ക് ശത്രുതയെ അല്ലേ അല്ലേ അതല്ലേ നിങ്ങൾ ആലോചിച്ചിട്ട് ബൈബിളിലെ ഉള്ളരുണ്ട് ഉദ്ധരണി പറഞ്ഞുതരാം ഞാൻ. എന്നിട്ട് നിങ്ങൾ പഠിച്ചോളൂ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ. മതം അറിയാത്ത മനുഷ്യലോകം എന്ന് തെരഞ്ഞെടുത്തത് വളരെ ബോധപൂർവം, വളരെ ബോധപൂർവമാണ് നമ്മൾ ആ വിഷയം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്പൊ ബൈബിളിലെ ഓൾഡ് ടെസ്റ്റമെന്റിലെ പുറപ്പാട് 20-ാം അധ്യായം 1-6 വരെയുള്ള വചനം. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ ബൈബിൾ ഇവിടെ കൊണ്ടുവന്ന ഞാൻ കാണിച്ചു. പേറി കൊണ്ടുവരാൻ കഴിയാത്തോണ്ടാണ്, ചുമന്ന് കൊണ്ടുവരാൻ കഴിയാത്തോണ്ടാണ്. ഉദ്ധരണി പറയുന്നത് ശരിക്ക് പഠിക്കാനാണ്, പോയിട്ട് പരിശോധിക്കാം. ഓൾഡ് ടെസ്റ്റമെന്റിലെ 20-ാം അധ്യായം പുറപ്പാട് 1-6 വരെയുള്ള വചനം. മോശസ് പ്രവാചകന്റെ 10 കമൻമെന്റ്സിലും കാണാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ. അവിടെ എന്താ പറയുന്നത്? മിസ്രീൻ ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ ഏക കർത്താവ്. എങ്ങനെ? മിസ്രീം ദേശത്തു നിന്നും മോനെ അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെയോ ഒന്നിന്റെയും പ്രതിമ അരുത്. എങ്ങനെ? പ്രതിമ ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കോ ആയിക്കോ എന്നല്ല, പിന്നെ ഒന്നിന്റെയും പ്രതിമ അരുത്, അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. മനസ്സിലായോ? പ്രതിമയുടെ നേരെ ചുവട്ടിൽ ക്രിസ്ത്യാനി പോയി കൊണ്ടിടുന്നുണ്ടെങ്കിൽ അത് ബൈബിളിനെതിരാണ്, ബൈബിളിനെതിരാണ്. ഇനി ഞാൻ ചോദിക്കാം, ഈ വാചകം ബൈബിളിൽ ഇല്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു പള്ളിയിലച്ച മുന്നോട്ട് വരട്ടെ, ഒരു ക്രിസ്ത്യാനി. ഈ വാചകം ബൈബിളിൽ ഇല്ല എന്ന് തെളിയിക്കാൻ കരുത്തുറ്റ ക്രിസ്തീയ പണ്ഡിതനെ ഞാൻ വെല്ലുവിളിക്കും. പിന്നെ എന്തിനാ? മാത്രമല്ല അത്ഭുതം എന്തെന്നറിയോ, ഈ വാചകം ഉൾക്കൊള്ളുന്ന ബൈബിൾ വിഗ്രഹത്തിന്റെ ചുവട്ടിലാ കൊണ്ടുപോയി വെച്ച്. എന്തൊരു പുതുമ, വിഗ്രഹാരാധന പാടില്ല എന്ന് പറഞ്ഞ ബൈബിൾ വിഗ്രഹത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചു. ആരാ പാപി? ക്രിസ്ത്യാനി, നീ പാപിയാണ്. നിന്റെ വിശ്വാസ പ്രകാരം പോലും നീ പാപിയാ. ഞാൻ പറയല്ല, അതിലുള്ളൊരു കാര്യം ഞാൻ നിന്നോട് പറയാ, എന്നോട് ശത്രുത വേണ്ട. ഞാൻ എറണാകുളത്ത് വെച്ചിട്ട് ഒരച്ഛനുമായി സ്നേഹ സംവാദം, സൗഹൃദ സംവാദം. അപ്പൊ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ചു ബൈബിൾ വായിച്ചിട്ടുണ്ടോ? അച്ഛൻ എന്നോട് ഞാൻ എന്ത് പോകണ കേടാണോ പറയണേ, ബൈബിൾ വായിക്കാതെ പള്ളിയിലച്ഛനാകാൻ കഴിയും? അച്ചു ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം അതല്ല അച്ഛൻ. ശ്രീബുദ്ധനോട് നിൽക്കവിടെ. അപ്പൊ ശ്രീബുദ്ധൻ തിരിച്ചിട്ട് ചോദിച്ചു, ഞാൻ നിന്നു നീ എപ്പോഴെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ തോന്നിയാസൊക്കെ എപ്പോഴാ നീ അവസാനിപ്പിക്കാന്ന് അതിന്റെ പൊരുള്. ബൈബിള് വായിച്ചോ നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം ബൈബിൾ അനുസരിച്ച് ജീവിക്കാറുണ്ടോന്ന് ആച്ചോ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അതെന്തേ അച്ചോ? ബൈബിളിലെ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-18 വാചകം വായിച്ചിട്ടുണ്ടോ അച്ചോ? വായിച്ചു പോന്നിട്ടുണ്ടാവണം, ഓർമ്മയില്ല എന്തേ. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ചോ ആവർത്തന പുസ്തകം 4-ാം അധ്യായം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വചനം 18-ാമത്തെ വചനം, അതിലെന്താ പറയുന്നത് നമ്മൾ കേൾക്കുക? എന്താ അവിടെ പഠിപ്പിക്കുന്നത് നമ്മൾ കേൾക്കുക? നമ്മൾ എല്ലാരും കേൾക്കുക. എന്താ അവിടെ പഠിപ്പിക്കുന്നത് എന്ന് കേട്ടാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളൂ. ആണിന്റെയോ പെണ്ണിന്റെയോ ചിത്രമാവട്ടെ പ്രതിമയാവട്ടെ ഉണ്ടാക്കി നീ ദൂഷിതനാകരുത്. എങ്ങനെ? ആവർത്തന പുസ്തകം 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങളിൽ 17-18 വാചകങ്ങളിൽ പറയാണ്. എന്ത്? എന്താ പറയുന്നത് കേട്ടോളൂ. ആണിന്റെയോ പെണ്ണിന്റെയോ പ്രതിമ അരുത്, അങ്ങനെ അതുണ്ടാക്കി നീ ദൂഷിതനാകരുത്. പിന്നെയോ ആകാശത്തിലെ പറവചാരികളുടെയോ ഭൂമിയിലെ മറ്റെന്തെങ്കിലും വസ്തുക്കളുടെയോ, ഞാൻ നിങ്ങൾക്കത് ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചു തരാം കേട്ടോളൂ. ആണിന്റെയോ പെണ്ണിന്റെയോ ഛായ ഉള്ളതോ ഭൂമിയിൽ ഏതെങ്കിലും മൃഗത്തിന്റെ ഛായ ഉള്ളതോ ആകാശചാരികളായ പറവകളുടെ ഛായ ഉള്ളതോ നിലത്തെഴുന്ന ഏതെങ്കിലും ഒന്നിന്റെ ഛായ ഉള്ളതോ ഭൂമിക്ക് താഴെ വെള്ളത്തിനടിയിലുള്ള മത്സ്യത്തിന്റെ ഛായ ഉള്ളതോ ആയ പത്തു രൂപങ്ങളോ പ്രതിമകളോ നിനക്ക് വേണ്ടി ഉണ്ടാക്കി നീ ദൂഷിതനാകരുത്. എത്ര വ്യക്തമാണ്! ഇന്ന് ലോകത്ത് ക്രിസ്ത്യാനികളല്ലേ ഏറ്റവും കൂടുതൽ പ്രതിമ ഉണ്ടാക്കുന്നത്?
ഞാൻ ചോദിക്കട്ടെ, ഈ ബൈബിള് കയ്യിൽ വെച്ചിട്ടല്ലേ വത്തിക്കാനിലെ പോപ്പ് ഇവിടെ വന്ന്? ആ ബൈബിളിൽ പറഞ്ഞില്ലേ ഒരു മനുഷ്യന് ഭരണിങ്ങാനം പാലാടുത്ത് ഭരണിങ്ങാനത്തെ വലിയൊരു അമ്മന്റെ ഫോട്ടോ വെച്ച് പൂജിക്കണ്ടല്ലോ? ഞാൻ പറയുന്നു ക്രിസ്ത്യാനി, നീ ക്രിസ്ത്യാനിയല്ല, നീ അതിന് പുറത്താണ്. നീ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല, നീ ബൈബിൾ അംഗീകരിച്ചില്ല. നീ ബൈബിളിനെ എത്ര കണ്ട് ധിക്കരിക്കാമോ അത്ര കണ്ട് ധിക്കരിച്ചു. ഞാൻ നേരത്തെ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഇവിടെ മതസമൂഹത്തിന് സംഭവിച്ച മതമനുസരിച്ചല്ല ജീവിക്കുന്നത്. ഇനി ഈ വാചകം ബൈബിളിൽ ഇല്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളെ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടോ? വേണ്ട, നമ്മൾ ഫോൺ ചെയ്തിട്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയ ബൈബിൾ പണ്ഡിതരെ പെട്ടെണിച്ചു വരുത്തി വരും. എന്നിട്ട് ബൈബിള് വെച്ചിട്ട് എന്റെ മുമ്പിൽ ഒരു സംവാദം നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ വിഗ്രഹാരാധന പാടില്ല എന്ന് ബൈബിൾ പറയുമ്പോ പിന്നെ എങ്ങനെ? ഇനി മാതൃലത്തിലൊക്കെ അത്ഭുതം തരും. ബോംബെയിലെ ബി ആർ അംബേദ്കറിന്റെ പ്രതിമ തകർത്ത്, ബി ആർ അംബേദ്കറിന്റെ പ്രതിമ, ബി ആർ അംബേദ്കറിന്റെ പ്രതിമ. എന്തുകൊണ്ട്? നാലാള് കൊല്ലപ്പെട്ടു മാരാട്ടെ, എന്നാൽ ഇന്ന് വരെ മുഹമ്മദ് നബിയുടെ പ്രതിമ തകർത്തിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ടോ മനുഷ്യ ചരിത്രത്തിൽ? മുഹമ്മദ് നബിയുടെ പ്രതിമ തകർത്തിട്ട് ഏതെങ്കിലും ഒരു മതവിഭാഗവുമായി ഒരു നിമിഷം പോലും ഒരു വാക്കുകൊണ്ട് നമുക്ക് തെറ്റേണ്ടി വരുന്നുണ്ടോ? ഇല്ല. ഞങ്ങളുടെ നാട്ടില് ഒരാള്